അവളെ നാട്ടിലേക്ക് പോണ ദിവസമാണ്. അവൾക്ക് ഇന്ന് നമ്മുടെ വീട്ടിലെ ഫുഡ് ലാസ്റ്റത്തെ ദിവസമാണ്, അത് കൊടുക്കാൻ പോകും. ചിക്കൻ പാടസും ചോറുമാണ്, എന്നും ഇതുപോലെ തന്നെ ചിക്കനും ചോറും ചിക്കൻ പാടസും ചോറൊക്കെ തന്നെയാണ്. മിനി ബാ, നല്ല സൂപ്പർ ഫുഡാണ്. പോവാട്ടാ, മുറിയൊക്കെ ഉണങ്ങി സെറ്റ് ആയിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമ്മളെ ട്യൂമർ പോവാണ്. അപ്പൊ നമ്മുടെ പൊന്നിനെ പൊന്നിയുടെ സ്ഥലത്തേക്ക് കൊണ്ടുവിടുകയാണ്. ബോക്സിലാക്കുക എന്നുള്ള ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല, സിമ്പിൾ ആണ്. ഇനി പേടിക്കല്ല, മറ്റേ നെറ്റ് കടിച്ച് പൊളിക്കും, ഇവിടുന്ന് വിട്ടാലും വണ്ടിയിൽ ഓടാൻ തുടങ്ങിയാൽ അവൾക്ക് ഫ്രീ ആയിട്ട് കെടുക്കാം, ഇരിക്കാം, നിൽക്കാം ഒക്കെ ചെയ്യാം. ഇത്ര ദിവസത്തെ അവളെ നിന്റെ കാത്തിരിപ്പ്, എന്നാലും നമ്മളെ പ്രയത്നം. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങളുടെ ഫേസ്ബുക്കിലെ, നമ്മുടെ യൂട്യൂബിലെ, എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ആ പ്രാർത്ഥന, ആ ഒരു സപ്പോർട്ട് കൊണ്ട് അവളെ കാര്യമൊക്കെ ഭംഗിയായിട്ട് നമുക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അവളെ ജനിച്ചു വളർന്ന സ്ഥലത്ത് അവളെ വിടുക എന്നുള്ളതാണ്. ബാക്കിയൊക്കെ ദൈവനിശ്ചയം പോലെ എല്ലാം നല്ല രീതിയിൽ നടക്കട്ടെ. അവളെ ഭക്ഷണം കൊടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെ തന്നെ. അപ്പം അല്ലാതെ നമ്മളെ ചെറിയ കുഞ്ഞിനെ അല്ലാതെ നമ്മളെ വീട്ടിൽ കീപ്പ് ചെയ്തിട്ട് കാര്യമില്ല, നമ്മൾ അഡോപ്റ്റ് ചെയ്തിട്ടും കാര്യമില്ല. തെരുവിൽ നിന്ന് ജനിച്ചു വളർന്ന് ഒരു 1-2 വയസ്സായ ആളുകളെ, കുഞ്ഞുങ്ങളെ എടുക്കുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അവർക്ക് മാനസികമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ല. അവൾ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്, അവൾ അവളെ ജനിച്ചു വളർന്ന സ്ഥലത്തേക്ക് തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത്. ഗേജ് ഉണ്ടാക്കിയതിന്റെ ആദ്യത്തെ കന്നി ഓട്ടം നമ്മളെ പൊന്നിക്കാണ്. ഗേജ് ഉദ്ഘാടനം ചെയ്തിട്ട് പൊന്നിയാണ് കേട്ടോ. പേടിക്കണ്ടാ, നമ്മുടെ പൊന്നിയുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ. പൊന്നീനെ റിലീസ് ചെയ്യാൻ ഇവിടുത്തെ ആളുകളൊക്കെ ഭക്ഷണമൊക്കെ കൊടുക്കാറുള്ളതാണ്, അതേറെ നമുക്കൊരു ആശ്വാസം. പിന്നെ നമ്മളിവിടെ പൊന്നീനെ തരാനൊക്കെ എൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നൊരു ശിവേട്ടനാണ് അമ്പലത്തിൻ്റെ അടുത്തുള്ള, അദ്ദേഹം ഇവിടെ ഇല്ല. എന്തായാലും അവളെ നമുക്ക് വിടാം. ഇനി അവൾ ഇവിടെ സന്തോഷത്തോടെ കഴിയട്ടെ. റാബീസിൻ്റെ ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ടുണ്ട്. ആ സന്തോഷായ, അവിടെ നിന്ന് ഏ പൊന്നിയ, ഈ അമ്മമാരൊക്കെയാണ് അതിന് ഭക്ഷണം കൊടുത്തിരുന്നത് കേട്ടോ. അപ്പൊ എനിക്ക് ആ ഒരു സമാധാനം ആശ്വാസമാണ് കുഞ്ഞുങ്ങളെ അവളെന്നെ ഇവിടെ നിർത്താന്നുള്ളേ. കാരണം അവളിവിടെ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഭക്ഷണം, ഇവരൊക്കെയാണ് ഭക്ഷണം കൊടുത്തിരുന്നത്. ഇവരും മരത്തൊക്കെ വന്ന് കിടന്നിരുന്നത്, ഇവർക്ക് വലിയൊരു മോളുടെ സങ്കടം വെച്ച് നടക്കുന്നു. അപ്പൊ അപ്പൊ നമുക്ക് എന്തായാലും കുഞ്ഞിനെ രക്ഷപ്പെടുത്താന് എന്തോ ഒരു ദൈവനിയോഗം പോലെ അമ്പലത്തിന്റെ മുന്നേ തന്നെ അവളെ കണ്ടതൊക്കെ രക്ഷപ്പെടുത്താനുള്ള, അവളെയും കൂടി രക്ഷപ്പെടുത്താനുള്ള യോഗം നമുക്കുണ്ട്. അതെ അതെ. അപ്പൊ അതിപ്പോ ഇവിടെ ഇറങ്ങിയിട്ട് ഇവള് അവളെ ലൊക്കേഷനിലൊക്കെ പെട്ടെന്ന് ഒരു സ്വാതന്ത്ര്യം കിട്ടിയ പോലെ ഓടി ഇപ്പൊ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് തന്നെ വരും. ഭക്ഷണമൊക്കെ കൊടുക്കും, കാര്യങ്ങളൊക്കെ അറിയാം.